Hi friends, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നമ്മുടെ RX100 ന്റെ എയർ ഫിൽട്ടർ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണുള്ള ഒരു വീഡിയോയാണ് ഞാൻ ഇപ്പോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോയാണ് നമ്മുടെ RX100 ന്റെ എയർ ഫിൽട്ടർ എങ്ങനെയാണ് നമുക്ക് തന്നെ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ വണ്ടിയുടെ ദാണ്ടേ ഇടഴിക്കാം. ഇവിടെ അടിയിൽ ഒരു ചെറിയൊരു സ്ക്രൂ ഉണ്ട്, ഞാൻ നേരത്തെ അഴിച്ചു വെച്ചതായിരുന്നു. പിന്നെ ഇതിങ്ങനെ ഉഴുക. ശ്രദ്ധിച്ച് ഊരില്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിയാലോ എന്നൊരു ഭയം. ഈ ദൂരം അങ്ങനെ അടങ്ങി കൊടുക്കുമല്ലോ. പിന്നെ അടുക്കാം. അപ്പൊ നമുക്ക് കഴിക്കാനായിട്ട് ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ആവശ്യമാണ്. ചെറുതും കൂടി അഴിച്ചു നോക്കായിരുന്നു. അത് തന്നെ നല്ല ടൈറ്റാണ്. പിന്നെ സൗണ്ടിലൊക്കെ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സൗണ്ടിലും അതുപോലെ തന്നെ നമ്മുടെ ഷെയ്ക്കും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം അമ്മ അതിൽ ഒരു പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. ഓക്കെ, സംഗതി ഊരിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് സ്കിപ്പ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എയർ ഫിൽട്ടർ. പിന്നെ ഇതാണ്ട് ഇവിടെ കുറേ അഴുക്കൊക്കെ കാണാം. ഇവിടെ എത്രത്തോളം ഇത് ക്യാമറയിൽ കാണാൻ അറിയുന്നില്ല. ഇവിടെ ചെറിയൊരു അഴുക്കും നമുക്കൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കഴിഞ്ഞ് തീർക്കാം. അപ്പോൾ നമുക്കതിൻ്റെ സ്പോഞ്ച് പുറത്തു കൊടുക്കാം. മണിയില്ല. അപ്പോൾ ഇതിൽ പറയത്തക്കണം വലിയ അഴുക്കൊന്നുമില്ല. പിന്നെ ഇത് ഒരു രണ്ട് മാസം ഒരു മാസം കൂടുമ്പോൾ ഇത് എപ്പോഴും ക്ലീൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പെട്രോൾ വെച്ചാണ് അത് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു എയർ ഫിൽറ്റർ ആൾക്കാർ വെള്ളം ഒഴിച്ച് കഴുകും. വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ പോലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ നന്നായിട്ട് ഉണക്കുക. ഉണക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓയിൽ തേക്കുക. അത് ഓയിൽ തേക്കുന്ന വേറെ ഒന്നുമല്ല, ഓയിൽ തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇതിൻ്റെ അകത്തോട്ട് പൊടിയൊന്നും നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ അകത്തോട്ട് കയറായിരിക്കാൻ വേണ്ടിയാണ് അകത്തോട്ട് കയറായിരിക്കാനാണ് ഈ ഓയിൽ വെക്കുന്നത്. പിന്നെ സൗണ്ട് ഇവിടെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് ഈ വണ്ടിയൊക്കെ പോകുന്ന സൗണ്ടൊക്കെ ഇവിടെ. അപ്പോൾ അങ്ങനെ തേക്കാം. പിന്നെ അതുപോലെ തന്നെ ഇത് കഴുകുകയും ചെയ്യാം. കഴുകി നല്ല ഉണക്കിയതിന് ശേഷം മാത്രമേ ഇതിൻ്റെ വെക്കാൻ പാടുള്ളൂ. ഉണക്കിയിട്ട് ജസ്റ്റ് ഓയിൽ വെക്കുക. പിന്നെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് പെട്രോൾ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ആദ്യം തന്നെ പെട്രോൾ വെച്ച് കഴുകിയതിന് ശേഷം ഓയിൽ വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ പെട്രോളും ഒരുപാട് മിക്സ് ചെയ്താണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ്ട് ഇതാണ് നമ്മുടെ ഫിൽറ്റർ എടുത്തു. ഇതാണ്ട് ഇതിനകത്ത് പെട്രോളും ഒരുപാട് മിക്സ് ചെയ്താണ്. ഇത് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലത് മൊത്തം കളയണം. പെട്രോളൊക്കെ ഉണ്ടെങ്കിൽ അത് മൊത്തം കളയണം. അത് ഓയിൽ ചേർത്ത സാധനമാണ്. ഇതിൻ്റെ അകത്ത് വലിയ അഴുക്കില്ല. സാധാരണ ഇത് നല്ല അഴുക്കാണ്ടിനും നമ്മുടെ വണ്ടി വലിയ യൂസ് ഇല്ലാത്തത് കൊണ്ടൊക്കെ തന്നെയാണ്. പിന്നെ ഇത് പെട്രോൾ ഒന്ന് ഉണങ്ങുന്നത് നല്ലതായിരിക്കും. ആണോ, ഓക്കെ. ഓൾമോസ്റ്റ് പെട്രോൾ പെട്ടെന്ന് തന്നെ വലിഞ്ഞോളും. ഇതിന് കുഴപ്പമില്ല. അപ്പം നമ്മളത് റിട്ടേൺ അതേപടി എടുത്തെടുത്ത സ്ഥാനത്തോട്ട് തിരിച്ചു വെക്കുകയാണ്. ശ്രദ്ധിച്ച് പതിക്കത്തത് കയറി ചിലതൊക്കെ കയറിപ്പോവും. പിന്നെ ഈ പേപ്പർ ഫിൽറ്റർ ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലത്. എനിക്കിങ്ങനെ ഈ നമ്മുടെ വാക്കും ക്ലീനറൊക്കെ വെച്ച് സക്കി തളയുന്നത് വരെ പൊടി ഇങ്ങനെ അടിച്ചളയുന്നതായിരിക്കും ഇച്ചിരി കൂടി ബെറ്റർ. അത് പിന്നെ അത് ഉണക്കം ഇങ്ങനെ കഴുകുന്നതിനെക്കാട്ടും ബെറ്റർ അങ്ങനെയാണ്. കാരണം അത് കഴിക്കാൻ ഇച്ചിരി പണി കൊടുക്കണം. കഴുകുന്നവരുണ്ട്, കഴുകും. അപ്പോൾ നമുക്കത് വേണ്ട ഇത് റീസെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി സ്ക്രൂ വെച്ചിട്ടയക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ബെറ്റർ ആദ്യം പെട്രോൾ വെച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം അതൊന്ന് ഉണങ്ങിയതിന് ശേഷം ഓയിൽ വെക്കുന്നതിന് നല്ലത്. ഇപ്പോൾ ഞാൻ രണ്ടുപേരും മിക്സ് ചെയ്താണ് ചെയ്തത്. അതിനെക്കാട്ടും നല്ലത് അങ്ങനെയാണ്. പിന്നെ കഴുകുന്നവരാണെങ്കിലും കഴുകി ഉണക്കിയതിന് ശേഷം മാത്രം സെറ്റ് ചെയ്യുക. ഓയിൽ വെക്കുക. ഓയിൽ വെക്കുമ്പോൾ പൊടിയും അതുപോലത്തെ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അകത്തോട്ട് കയറാണ്ട് അപ്പോൾ ഓയിലുള്ള എണ്ണ അതിനകത്ത് പിടിച്ച് നിൽക്കും. ലാസ്റ്റ് നമ്മുടെ ഇതും കൂടി ഇങ്ങോട്ട് പിടിപ്പിക്കുക. ഇതാണ് ഈ വണ്ടിയുടെ പിടിപ്പിക്കാൻ ഇച്ചിരി പാടുള്ള സാധനം. വേറെ കുഴപ്പമില്ല. ഇതിച്ചൊരു റബ്ബറൊക്കെ ഒന്ന് ഹാർഡായിട്ട് ഇങ്ങനെ വെക്കാൻ ഇച്ചിരി പൊട്ടിപ്പോകുന്നൊരു വീട് കയറി. ഇവിടെ പിന്നെ ഇവിടെ ഒരു അടിയിൽ ഒരു സ്ക്രൂ ഉണ്ട്. അത് വെക്കുമ്പോൾ ടൈറ്റ് ചെയ്ത് തന്നെ വെക്കുക. തരം തെറിച്ചു പോകും. പിന്നെ അത് ഞാൻ പിന്നെ നോക്കിയാൽ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഒരു ചെറിയ വീഡിയോയാണ്. അങ്ങനെ ഈ RX100 എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാനുള്ള ഒരു ചെറിയ വീഡിയോയാണ്. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ വീഡിയോയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.